കൊല്ലത്ത് യുവമോർച്ച പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടായിരിക്കുകയാണ്. കരിങ്കൊടി പ്രതിഷേധത്തിനിടെയായിരുന്നു സംഘർഷം. ആ ദൃശ്യങ്ങളിൽ മുഹമ്മദ് കൗസർ ചേരുകയാണ്. കൗസർ, കൊല്ലത്ത് യൂത്ത് കോൺഗ്രസുകാർ മുളക് സ്പ്രേ ഉപയോഗിച്ച് പ്രതിരോധിച്ചു. യുവമോർച്ചക്കാർ എങ്ങനെയാണ് വടികൊണ്ട് തന്നെയാണ് കൊടികെട്ടിയ വടികൊണ്ട് മർദ്ദിക്കുകയായിരുന്നു യുവമോർച്ച പ്രവർത്തകരെ ചെയ്യുന്നത്. വൈകിട്ട് 7:00 സംഭവം ഉണ്ടായത് മുഖ്യമന്ത്രി അംഗങ്ങൾ സഞ്ചരിച്ച നവകേരള സദസ് വാഹനം ബംഗളപ്പാക്കട ദിവസം മുൻവശത്തെ എത്തിയപ്പോഴായിരുന്നു യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ഈ കരിങ്കൊടി കാണിക്കുന്നത് അറിയിച്ചതിന് വേണ്ടിയാണ് ബൈക്കിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തിയത്. ഹെൽമറ്റ് ധരിച്ചാണ് സംഘം എത്തിയത്. രക്ഷ പ്രവർത്തകരെ വടികൊണ്ട് ആദ്യം തല്ലിയത് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. ഉടൻ തന്നെ കൊടി കഴിഞ്ഞ വടികൊണ്ട് തിരിച്ച് യുവമോർച്ച പ്രവർത്തകർ സംഘടന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു. രണ്ട് വിഭാഗം മരിച്ചു പറ്റിയിട്ടുണ്ട്. പൊലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ ആക്രമണമൊക്കെ നടന്നത്, ഏറ്റുമുട്ടലൊക്കെ നടന്നത്. പൊലീസ് കുറേയേറെ സമ്മാനമാണ് രണ്ട് വിഭാഗം പ്രവർത്തകരെയും അവിടെ നിന്ന് മാറ്റുകയും സംഘർഷാവസ്ഥ ഒഴിവാക്കുകയും ചെയ്തിരുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടയിലും കരിമുടി പ്രതിഷേധത്തിനിടയിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ നേരിടേണ്ടത്. ഡിവൈഎഫ്ഐക്കാർ രംഗത്തിറങ്ങിയപ്പോൾ ഏറ്റവും ഒടുവിൽ അടി വാങ്ങുകയും ചെയ്യുന്നു. ആരാണ് ഇത്തരത്തിലൊരു യുദ്ധക്കളം നിരത്തുകളെ ആക്കിയെന്ന ചോദ്യത്തിന് ഉത്തരമേ ഉള്ളൂ. ഇത്തരം അക്രമങ്ങളെ തുടക്കം മുതൽ പ്രോത്സാഹിപ്പിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും